അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറള്ളാഹി മാ ബഅദു. മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽക്കി കുല്ലിഹിം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂന്ന് വിഭാഗത്തിന് പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. അർശിൻ്റെ തണൽ ലഭിക്കുന്ന ധാരാളം വിഭാഗങ്ങൾ ഉണ്ട്. പൊതുവെ ഒറ്റ ഹദീസിൽ പരിചയപ്പെടുത്തിയ ഏഴ് വിഭാഗത്തെ മാത്രം പഠിച്ചു പോകലാണ് നമ്മുടെ പതിവ്. നൂറുകണക്കിന് വിഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഹാഫിളു സുയൂത്തി റഹിമുള്ളക്ക് പ്രൗഢമായ രണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. വിഷയത്തെ വിശദീകരിക്കാനല്ല ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്, ഒരു ഹദീസിനെ മാത്രം ചെറിയ രീതിയിൽ വിശദീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ അർശിൻ്റെ തണൽ സംവിധാനിച്ചിട്ടുണ്ട്. പരലോകത്തെ ചൂട്, പ്രയാസകരമായ ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു തണൽ ലഭിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഈ മൂന്ന് വിഭാഗത്തെ അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുകയാണ്. ആരാണ് ആ മൂന്ന് വിഭാഗം? ഒന്നാമത്തത്, ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് ആ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നവർക്ക് റബ്ബ് അർശിൻ്റെ തണൽ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ജീവിതം സാർത്ഥകമാവണമെങ്കിൽ ഒറ്റയാനായി ജീവിച്ചു പോവാൻ ഒരു വിശ്വാസിക്ക് അനുവദനീയമല്ല. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ പറ്റുക. ഒരാൾ നന്നായി നിസ്കരിക്കുന്നു, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നു, അയാളുടെ നിസ്കാരം ആർക്കാണ് വേണ്ടത്? സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നത് അയാളെക്കൊണ്ട് കിട്ടേണ്ട ഉപകാരം ഈ ഉമ്മത്തിന് കിട്ടുന്നില്ല എന്നതാണ് കാരണം. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എന്ന സ്വാർത്ഥമായ ചിന്തയാണ് ഒരാൾക്കുള്ളതെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് കുടുങ്ങും എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ്. ആര് എവിടെ ഏത് സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ ദീനി പ്രവർത്തനത്തിൻ്റെ ഫണ്ട് കളക്ഷന് പോയാലും പരാതി മാത്രം പറയുന്ന ആൾക്കാരുണ്ടാവും. മോളെ കെട്ടിക്കാനും പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഫണ്ട് കളക്ഷന് വേണ്ടി വരുന്നയാളെ കാണുമ്പോൾ, പിരിവിന് വരുന്നയാളെ കാണുമ്പോൾ സുഫിയാന സൗരി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് തന്നെ, എൻ്റെ പാപം പൊറുപ്പിക്കുന്നയാളാണല്ലോ വരുന്നത്, വാം വെൽക്കം, ഹൃദ്യമായ സ്വാഗതം, വരൂ എന്നാണ്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തേക്ക് ആരെങ്കിലും വല്ല ആവശ്യവും പറഞ്ഞ് പിരിവിന് വരികയാണെങ്കിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഉടനെ അദ്ദേഹത്തിന് കയ്യിലുള്ളത് കൊടുക്കും. അതിൻ്റെ കാരണം മഹാൻ പറയുന്നത്, ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആരടുത്തെങ്കിലും ഇയാൾ പോകുമല്ലോ, അപ്പം എനിക്ക് കിട്ടേണ്ട കൂലി വേറെ ആരെങ്കിലും അടിച്ചു മാറ്റുകയല്ലേ ചെയ്യണത്, അതെനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല എന്നതാണ്. ഇതാണ് മഹാന്മാരുടെ ആലോചന. നമ്മെക്കൊണ്ട് ആർക്കെങ്കിലും ഈ ദുനിയാവിൽ ഉപകാരം ഉണ്ടാവണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കൽ, മറ്റുള്ളവരുടെ വിഷമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ
ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ സംവിധാനിച്ചിട്ടുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനിൻ്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കൽ 2 മാസക്കാലം പള്ളിയിൽ പോയി ഇഹ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട കാര്യമാണെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 100 കണക്കിന് സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ച ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നത് ഈ ഒറ്റ വാക്കിൽ നിന്ന് ബോധ്യമാവും. 1000കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു വിശ്വാസിയുടെ ഒരു പാവത്തിൻ്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കലാണ് എന്ന് മഹാൻ തുടർന്ന് പറയുന്നത് കാണാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം. സാന്ത്വന പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജീവിതം എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന മറുപടി, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീ, നിന്റെ സഹോദരൻ്റെ ആവശ്യം നീ നിർവഹിച്ചു കൊടുക്കുമ്പോഴെല്ലാം മോനെ നിന്റെ ആവശ്യം അള്ളാഹു നിർവഹിച്ചു തരുന്നതാണ്. ഇത് ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ ലഭിക്കുന്ന പ്രതിഫലമാണെന്ന് നവവി ഇമാമിൻ്റെ ശിഷ്യൻ എഴുതിയ മനാഖിബിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. ഒരു മുഅ്മിനിൻ്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുത്താൽ തന്നെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നിരന്തരമായി ഉണ്ടാവുകയും പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യുമെങ്കിൽ 1000കണക്കിന് പ്രവർത്തകരെ നന്നാക്കുന്ന പദ്ധതികളിൽ, 1000കളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ, സംഘടനാ പദ്ധതികളിൽ നമ്മൾ ഇടപെട്ടാൽ, അതിന് നേതൃത്വം നൽകിയാൽ, അതിനുവേണ്ടി മീറ്റിംഗ് കൂടിയാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും, അതിന് ലഭിക്കുന്ന മഹത്വം എത്രയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്നും സജീവത ഉണ്ടാവണം. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഇദാ അഹബ്ബല്ലാഹു അബദൻ, ഒരാളെ അല്ലാഹു പ്രിയം വെച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, സയ്യറ ഹവാഇ ജന്നാസി ഇലൈഹി, ജനങ്ങളുടെ ആവശ്യം അയാളിലേക്ക് എത്തും. അതാണ് നമ്മുടെ ആശ്വാസം ഫണ്ട് കലക്ഷൻ. നമ്മൾ വഴി 1000കളുടെ കണ്ണീരൊപ്പാൻ, നമ്മൾ വഴി സാന്ത്വനത്തിൻ്റെ ഫണ്ട് വഴി 1000കൾക്ക് വീൽചെയർ വാങ്ങിക്കൊടുക്കാൻ, വാട്ടർ ബെഡ് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വഴി സാധ്യമായാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഹദീസിനെ വ്യാഖ്യാനം ചെയ്യുന്നത് കാണാം. നമ്മുടെ സഹായഹസ്തം കിട്ടിയ ആൾ സ്വർഗത്തിലാണെങ്കിൽ അയാൾ ആഖിറത്തിൽ അള്ളാഹുവിനോട് പറയും, ഇയാൾ വഴിയാണ് എനിക്ക് ചികിത്സാ ഫണ്ട് കിട്ടിയത്, ഇയാൾ വഴിയാണ് എനിക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് കിട്ടിയത്, ഇയാൾ വഴിയാണ് എനിക്ക് ദാറുൽ ഖൈർ ലഭിച്ചത്, അതുവഴിയാണ് എൻ്റെ ഇബാദത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അയാൾ നരകത്തിലാണ് പോകുന്നത്, നരകത്തിൻ്റെ സ്വഫിലാണ്, അയാൾ നരകത്തിലാണെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്കില്ലെന്ന് പറയുമ്പോൾ ആ മുഅ്മിനിൻ്റെ ഷഫാഅത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തുമെന്ന് ഹദീസ് പറയുന്നുണ്ടെങ്കിൽ, കൂട്ടുകാരെ, പ്രവർത്തകരെ, സടകുടൻ എഴുന്നേറ്റ് 1000കളുടെ കണ്ണീരൊപ്പുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിൽ, ദീനീ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം. ഏറ്റവും വലിയ സാന്ത്വന പ്രവർത്തനം നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ വിദ്യാർത്ഥി കൂട്ടങ്ങളെ, അവർക്ക് വിശ്വാസം രൂഢമൂലമാക്കി കൊടുക്കാനും അവരുടെ കൽബിൽ മഹബത്തുണ്ടാക്കി കൊടുക്കാനും നമ്മുടെ പ്രവർത്തനം വഴി അവർ സ്വർഗത്തിലെത്താനുള്ള പ്രവർത്തനവുമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. അവർക്കാണ് അർശൻ്റെ തണൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. 2-ാമത്തേത്, അർശൻ്റെ തണൽ സംവിധാനിച്ച വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. 2-ാമത്തെ വിഭാഗം, മൻ അഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവരാണ്. വിശുദ്ധ റബീഉൽ അവ്വലാണ് വരുന്നത്. ഈ റബീഉൽ അവ്വലിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് സുന്നത്തുകളെ സജീവമാക്കിയിട്ടാണ്. ഒരു ദിവസം തന്നെ 1000കണക്കിന് സുന്നത്തുകൾ എടുത്ത് ജീവിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിയും.
അത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കുകയല്ല നമ്മൾ വേണ്ടത്. സ്വഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സ്വഹാബത്ത് സുന്നത്തിനെ യാ അല്ലാഹ് അത് സുന്നത്തല്ലേ എന്ന് ഗൗരവത്തോടെ കാണുമ്പോൾ നമ്മൾ ഹേ അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന നിസ്സാരവാക്കിലൂടെ ഒതുക്കുകയാണ്. അതങ്ങനെയല്ല നമുക്കുണ്ടാവേണ്ടത്. മനിസ്തഹഫ ബിൻ നവാഫിലി ഇസ്തഹഫ ബിൽ ഫറായിൽ, സുന്നത്തിനെ അവഗണിക്കുന്നയാൾ അവസാനം ഫർളും അവഗണിക്കും. ആദ്യം പറയും അത് മുഅക്കദായ സുന്നത്തല്ലല്ലോ, പിന്നെ പറയും അത് സുന്നത്തല്ലേ ഉള്ളൂ, അവസാനം അയാൾ ഫർള് വരെ ഒഴിവാക്കുന്ന ജീവിതത്തിലേക്ക് എത്തിപ്പെടും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങടെ സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ നെഞ്ചേറ്റണം. അവർക്കാണ് അർശിന്റെ തണൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം മഹാന്മാര് പറയുന്നത് ഒരാൾ മുഹിബാണെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ സുന്നത്തിനെ ശിരസാവഹിക്കും. പരിസ്ഥിതിയുടെ ശുചീകരണം, പരിസ്ഥിതി ദിനമൊക്കെ പ്രഹസനമാകുന്ന കാലം, ആർക്കോ വേണ്ടി ഫോട്ടോക്ക് വേണ്ടി നമ്മൾ ചെടി നടന്ന കാലം, ആരാണതൊരു സുന്നത്ത് എന്ന നിലക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത്? മരത്തൈ നടലും അതിന് വെള്ളം നനക്കലുമെല്ലാം വലിയ ഇബാദത്തായി നമ്മൾ കൊണ്ടു നടക്കാറുണ്ടോ? ഫലം ഇല്ലാത്ത മരത്തിന് വെള്ളമൊഴിച്ചാൽ പോലും പച്ചപ്പ് നിലനിർത്തിയതിന് പ്രതിഫലമുണ്ടെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. എല്ലാം മറ്റുള്ളവർക്ക് പരിസ്ഥിതി വാരാചാരം, അത് ഗാന്ധിജിക്ക് വിട്ടുകൊടുത്തു. ശിശുവിന്റെ ആരാണ് കുട്ടികളുടെ, അത് ചാച്ചാജിക്ക് വിട്ടുകൊടുത്തു. ഐന റസൂൽ, മുത്തുനബി എവിടെ? നമ്മളല്ലേ ഇത് ഏറ്റെടുത്ത് ഈ ഉമ്മത്തിന് ചെയ്തു കൊടുക്കേണ്ടത്? ഒരു കുഞ്ഞുമോന് മടിയിൽ മൂത്രൊഴിച്ച ഘട്ടത്തിൽ ശകാരിക്കുന്ന ഉമ്മയെ മഹിലൻ കുട്ടിയെ ഒന്നും പറയേണ്ടതില്ലെന്ന് പറഞ്ഞ നേതാവാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴ് കുട്ടികൾ അവിടുത്തെ മടിയിൽ മൂത്രമൊഴിച്ചു, ഒരു കുട്ടിയെയും ശകാരിച്ചില്ല, വേദനിപ്പിച്ചില്ല. അങ്ങനെ സുന്നത്തുള്ള ഒരു ജീവിതം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. വുളൂയിൽ എത്ര സുന്നത്തുകൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ എത്ര സുന്നത്തുകൾ, ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് സുന്നത്തെടുക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും സുന്നത്തുകൾ പഠിച്ച് ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ജീവിതമാണ് വരുന്ന റബിഉൽ അവ്വലിലൂടെ നമുക്ക് സാധ്യമാവേണ്ടത്. അർശിന്റെ തണൽ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം, മൻ അക്തറ സ്വലാത്ത അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അതിന് തുല്യം നിൽക്കുന്ന ഏത് ഇബാദത്താണ് ലോകത്തുള്ളത്? അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ജീവിതം കുറേ പാഴായിപ്പോയി, കുറെ വെറുതെ പോയി, തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു, ഞാൻ നന്നാവൂല എന്ന് ഒരാളുടെ മനസ്സിൽ നിരാശ വരുമ്പോ, മോനെ നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നീ ഏറ്റെടുത്തു നോക്കൂ, നിന്റെ ഇന്നലകളിൽ കഴിഞ്ഞ തെറ്റുള്ള ജീവിതത്തെ നന്നാക്കിയെടുക്കാനും വരാനിരിക്കുന്ന കാലത്തെ ശുദ്ധിയാക്കാനും സാധ്യമാകുന്ന അമലാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖസ്ത്വല്ലാനി റഹിമഹുള്ള പറയുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ മാത്രമല്ല നന്നാവുന്നത്, നമ്മുടെ മക്കൾ, മക്കളെ മക്കൾ, സന്താന പരമ്പര മുഴുവനും നന്നാകും. അതുകൊണ്ട് നമ്മുടെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടാവണം. സ്വലാത്ത് ചൊല്ലുന്നവരുടെ അധരങ്ങളിൽ മലക്കുകൾ വന്നിരിക്കും, ചൊല്ലുമ്പോഴേക്ക് അവർ പൊതിഞ്ഞിട്ട് റൗലയിലേക്ക് കൊണ്ടുപോകും. ഇന്നാൽ ഇന്നയാളുടെ മകൻ, ഇന്നാൽ ഇന്നയാള് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് അറിയിക്കും. അങ്ങനെ നമ്മുടെ പേര് അവിടുത്തെ റൗലയിൽ വെളിവാക്കപ്പെടും. അതുവഴി നമ്മൾ സ്വർഗത്തിലെത്തുകയും ചെയ്യും. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിക്കാനും അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും അതുവഴി സ്വർഗത്തിൽ അവിടുത്തെ കാണാനും എല്ലാം സ്വലാത്ത് ഒരു കാരണമാണ്. റബീഉൽ അവ്വൽ വരുന്നു, ധാരാളം സ്വലാത്ത് ചൊല്ലി യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമുക്ക് പെടാൻ കഴിയണം. ദിവസവും 30,000 സ്വലാത്ത് ചൊല്ലുന്ന ഷെഹ്റാൻ ഇമാമിൻ്റെ ഉസ്താദിനെ നമ്മൾ വായിക്കണം. മറ്റൊരു ഉസ്താദ് 40,000 സ്വലാത്ത് ചൊല്ലാറുണ്ടെന്ന് ശിഷ്യൻ ലവാഖിൽ വിശദീകരിക്കുന്നുണ്ട്.
അത്രയൊന്നും നമുക്ക് പറ്റൂലെങ്കിലും ഒരു 100 സ്വലാത്ത് ഡെയിലി ചൊല്ലാൻ, ധാരാളം സ്വലാത്ത് റബീഉല്ലവല് കഴിയുമ്പോഴേക്ക് ചൊല്ലാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നല്ലവരിൽ, മുത്തഖീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.